കേളകം അടയ്ക്കാത്തോട് റോഡ് തകർന്ന് വർഷങ്ങളായി. റോഡിന്റെ നവീകരണത്തിനായി 2 കോടി രൂപ അനുവദിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. കേളകം അടയ്ക്കാത്തോട് റോഡ് തകർന്ന് ഗതാഗതം ദുഷ്കരമായിരിക്കുകയാണ്. 2 കിലോമീറ്റർ ദൂരം റോഡ് ടാർ ചെയ്യാനും പ്രവൃത്തികൾ നടത്താനും 2 കോടി രൂപ അനുവദിച്ചിട്ടും ഈ കുഴികളിലൂടെ സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് കേളകം അടയ്ക്കാത്തോട് നിവാസികൾക്ക്. പൈപ്പ് സ്ഥാപിക്കുന്നതിനു വേണ്ടി റോഡ് കുത്തിപ്പൊളിച്ച് പൈപ്പിടുകയും ചെയ്തു. എന്നാൽ പൈപ്പിട്ടതിനു ശേഷം വേണ്ട പ്രവൃത്തികൾ കൃത്യമായി തീർക്കാൻ ജലവകുപ്പ് തയ്യാറായിട്ടില്ലെന്നാണ് ആക്ഷേപം ഉയരുന്നത്. റോഡിന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ഈ റോഡിൽ പോയി പോയി ശരിക്കും പറഞ്ഞാൽ വണ്ടിയുടെ നമ്മുടെ നടുകൂടിയുന്ന അവസ്ഥയാണ്. പല പ്രാവശ്യം അധികാരികളോട് പറഞ്ഞിട്ടും അധികാരികൾ ചെയ്യാൻ പറയുന്നു എന്ന് പറയുന്നതല്ലാതെ യാതൊരുവിധ ഗുണം നമുക്ക് വണ്ടിക്കാർക്കില്ല. ദിവസം വർക്ക്ഷോപ്പിൽ കയറി ഇറങ്ങാനും വണ്ടിയുടെ മെയിൻ്റനൻസിന് മാത്രമേ കിട്ടുന്ന പൈസ മുഴുവൻ ഉപയോഗിക്കാൻ സാധിക്കുന്നു. റോഡിന്റെ ശോചനാവസ്ഥയെ തുടർന്ന് കേളകം അടയ്ക്കാത്തോട് ബസ് സർവീസും നിർത്തിവെച്ചിരുന്നു. റോഡിലൂടെ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത വിധം കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്. ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽ വീണ് അപകടങ്ങൾ ഉണ്ടാകുന്നതും നിത്യസംഭവമാണ്. നമ്മളെ ഈ റോഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ ദുരിതം തന്നെ അനുഭവിക്കുന്നത്. കുറേ നാളുകളായി, 1 വർഷത്തോളം വീതിയായി ഞങ്ങൾ അനുഭവിക്കുന്നു. ഇപ്പോൾ നന്നാക്കുന്നു പറഞ്ഞു. ആദ്യം ഇവർ നന്നായി കഴിഞ്ഞപ്പോഴത്തേനും മറ്റേ പിന്നെ ഇതിൻ്റെ വാട്ടർ അതോറിറ്റിയുടെ പണി തീരട്ടെ എന്ന് പറഞ്ഞു. വാട്ടർ അതോറിറ്റിയുടെ പണി തീർന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അതൊരു അനക്കമില്ലാണ്ടിട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഞങ്ങളാ വിഷമിക്കുകയാണ്. ആ കുഴിയും കുണ്ടുമൊക്കെ കളഞ്ഞ് വണ്ടികളെല്ലാം തകരാറായിരുന്നു. ലീഫിൻ്റെ ഒക്കെ ലീഫ് പൊട്ടുന്നുണ്ട്. ഒരുപാട് തകരാറുകളുണ്ട്. ബസ്സാണേ ബസ്സിൻ്റെ ലീഫ് പൊട്ടുന്നുണ്ട്. ഈ കുണ്ടിക്കൊണ്ട് ചാടിയിട്ട് അങ്ങനത്തെ വലിയ വലിയ ദുരിതം അനുഭവിക്കുകയാണ് ഞങ്ങളിപ്പോൾ. ആ അവസ്ഥയാണ് നമുക്കുള്ളത്. അടയ്ക്കാത്തോട്, ഇല്ലിമുക്ക്, ശാന്തിഗിരി, ചെട്ടിയാമ്പറമ്പ് തുടങ്ങിയ നിരവധി സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡാണിത്. അധികൃതർ ഇടപെട്ട് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.